അപ്പൊ നമസ്കാരമുണ്ട്. അപ്പൊ എന്റെ മുമ്പത്തെ ഒരു വീടുണ്ടായിരുന്നു, നമ്മുടെ പന്തിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് കുറച്ച് പേരൊക്കെ കണ്ടു. ഇപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മീറ്റിംഗ് നമ്മളവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പന്തിയിൽ ചെറ ക്ലീൻ ചെയ്യണേ. ഇപ്പൊ നമുക്ക് നോക്കുമ്പോ കാണാൻ പറ്റും, ഇപ്പൊ കുറേയൊക്കെ ക്ലീൻ ആണ് പകുതിയോളം. ഇപ്പൊ ആ സൈഡിൽ കുറച്ച് ചെണ്ടിയും കാര്യങ്ങളുണ്ട്, അതൊക്കെ വഴിയെ ക്ലീൻ ചെയ്യുമെന്നാണ് പറയണേ. 14-ാം തീയതി വ്യാഴാഴ്ച കാലത്ത് 8:30 എല്ലാവരും വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ ആ ഒരു സൈഡുണ്ട്, അവിടെ കാടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ 14-ാം തീയതി കാലത്ത് 8:30 വ്യാഴാഴ്ച നമുക്ക് കാണാം. അന്നിട്ട് സാധനത് ആ നമ്മളന്ന് 5000 കുഞ്ഞുങ്ങളിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ പെട്ട് ഉഴഞ്ഞു പോയ സാധനങ്ങളത് ഒരു 7 കിലോ ഉണ്ടാവും അല്ലെ? അത് 8 ഒക്കെ ഉണ്ട്. 7-8 ഗ്രാസ് കാർപ്പ് ഇത്തവണ ശരിക്കും എടുക്കണം. ആ കണ്ട എന്താണ് സാധനം? ആ ഏറ്റവും വലുത് ഇതാ. ഇത് വേറെ ഇതേ മീന് എന്നാദ്യം തിന്നിട്ടില്ലേ, മറ്റേ ചെലവറ്റുകളൊക്കെ വന്നിട്ട് വയറ് ഒന്ന് വെറുതെ ഒരു അല്ല പന്തിരിച്ചറയുടെ സംരക്ഷണമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. പന്തിരിച്ചറ സംരക്ഷിച്ചെടുക്കുന്നത് നമ്മുടെ ഈ ഭാഗത്തെ ആളൂർ പഞ്ചായത്തിന്റെ നമ്മളുടെ എല്ലാവരും ഒരു ആവശ്യമാണ്. അപ്പോ നമ്മള് കുറച്ച് പണി കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചു, അവര് പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിന്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുളത്തിൽ നിന്ന് ബേസ്മെന്റ് നമ്മള് കെട്ടി പൊക്കി അതിന്റെ മേലെയാണ് പണി നടക്കുക. പക്ഷെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഈ ചെറയിൽ ഇഷ്ടംപോലെ വെള്ളമായിരുന്നു, അപ്പൊ അതിന് നമുക്ക് സാധിച്ചില്ല. അപ്പൊ പിന്നെ ഫണ്ടും വളരെ കഴിഞ്ഞ 10 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്തിന് നമുക്ക് ഫണ്ട് അനുവദിച്ചത്. അതിലാണ് ആ പണികൾ അവിടെ അതിന് ബേസ്മെന്റ് ഉണ്ടായിരുന്നു, അതിന്റെ മേലെ അവർ കോൺക്രീറ്റ് ചെയ്തു, ബാക്കിയുള്ള പണി ചെയ്യാൻ പറ്റാണ്ട് അവിടെ എടുക്കുക. അപ്പൊ ആ ഫണ്ടിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്, പിന്നെ 19 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മുടെ പ്രസിഡന്റ് സംസാരിക്കും. അപ്പൊ നമ്മൾ ഇത് ഈ സംസാരം കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ലൊരു ചർച്ചക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യണം. അപ്പൊ 24 ലക്ഷം രൂപയുണ്ട്, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. നമുക്കിപ്പോ ഈ 24 ലക്ഷം കൂടി ഈ കുളത്തിന്റെ പണികൾ മുഴുവൻ തീർക്കാൻ നമ്മളെ നമുക്ക് സാധിക്കില്ല. ചുരുങ്ങിയതൊരു 19 ലക്ഷം രൂപ മിനിമം വേണം. ജില്ലാ പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടാണെങ്കിൽ 19 ലക്ഷം രൂപ അനുവദിച്ചാണത്. അപ്പൊ അതിന്റെ ആധികാരികമായിട്ടൊക്കെ പ്രസിഡന്റിനെ അറിയുള്ളൂ, പ്രസിഡന്റ് അതിനെ പറ്റി സംസാരിക്കും, അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാവില്ല. അപ്പൊ ഈ കാര്യത്തിനനുസരിച്ച് എന്താ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല്, ഇന്ന് ഈ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ CPM ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സന്തോഷം ഉൾപ്പെടെ അത് വേറൊരു മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. ഞാനും ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ എന്ന പേരിൽ ഞാനതിൽ പങ്കെടുക്കേണ്ടതാണ്. ഇപ്പൊ ഷാജാത്തൻ ഇങ്ങനെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ നേരത്തെ മെമ്പർ പറഞ്ഞായിരുന്നു മെമ്പർക്ക് വരാനും പറ്റിയില്ല. മെമ്പർക്ക് കോവിഡ് വന്നൊന്ന് സംശയമുണ്ട്, റിപ്പോർട്ട് എതിരെ വന്നത് അറിയില്ല. ആ അപ്പൊ ആർക്കും വരാൻ പറ്റാത്ത അവസ്ഥ വന്നു. പന്തിരിച്ചറയുടെ വികസനമായി ബന്ധപ്പെടുത്തിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മളാ വർഷക്കാലം ആരംഭിച്ച സമയത്ത് പുതിയ ഭരണസമിതികളൊക്കെ വന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തു, ഇതിന്റെ ഒരു ശോചനീയാവസ്ഥയും കാര്യങ്ങളും കാണിച്ചു, കുറെ ചെയ്ത കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പൊ ആള് പരമാവധി തട്ടാവുന്നത് ഈ വർഷം പുതിയതായിട്ട് എല്ലാവരും ഭരണസമിതി വന്നവരാണ്, പറ്റുന്ന പൈസ എത്ര കഴിഞ്ഞാല് ഈ വർഷം അനുവദിക്കാം എന്ന് നമ്മോട് പറഞ്ഞു. അതിനനുസരിച്ച് ആള് 20 ലക്ഷം രൂപ 19 ലക്ഷത്തി ജില്ലാനം ആ ഒരു ഫണ്ട് നമ്മുടെ ജലരക്ഷ ജീവരക്ഷ എന്നുള്ള പദ്ധതി പ്രകാരമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത്ര പൈസ ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ 5 ലക്ഷം കൂടി ബാലൻസ് ഉണ്ട്, അത് സ്പിൽ ഓവറായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം 24 ലക്ഷം രൂപ വരെ വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ തന്നെ AU പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ മനസ്സിലുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആ സൈഡിൽ കൂടെ ഇതുപോലെ ചെറിയ റോഡ് തന്നെയും അവിടെയും വരണം. ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് റൗണ്ട് ചെയ്ത ആളുകൾക്ക് നടക്കാൻ കഴിയുന്ന രീതിയിലാവണം എന്നുള്ള ആഗ്രഹം നമുക്ക് തോന്നുന്നു. അപ്പൊ അവിടെ ചെറിയ പ്രശ്നമുണ്ട്, അവിടെ ഈ കുളമുണ്ട്,
അപ്പുറത്ത് ജോസ് സെന്റർ അതുണ്ട്. അപ്പൊ ഇതിലേ നമ്മള് ഈ കുളം സംരക്ഷണ സമിതിയിൽ നിന്ന് മാത്രം പേരിൽ നിന്നുണ്ടായിട്ട് കാര്യമില്ലേ, ജനങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒരു കാര്യം നടക്കില്ല. കാരണം ഞാൻ എന്റെ അനുഭവം, ഞാൻ ചെറുപ്പത്തിൽ ജനിച്ച, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ ചോദ്യ ചേട്ടന്മാരുടെ രീതി പലർക്കും അറിയാം. ഞാൻ നീന്താറുള്ളതാണ്, അവിടെ പിന്നെ ഞങ്ങളുടെ രണ്ടു മൂന്നും ചേർന്ന് നീന്താറുള്ളതാണ്. ഇപ്പൊ നീ ഒരു കുറച്ച് നാള് ശ്രദ്ധ, പഞ്ചായത്തിലെ തൊഴിലുറപ്പുകാരും ശ്രദ്ധയില്ലെങ്കിൽ ഈ കുളം ഈ പുല്ലും പിടിച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥിതി ഉണ്ടാവണം. പണ്ടത്തെ പോലെ ആര് കുളിക്കാനും വരുന്നില്ല, നീന്താനും ഇല്ല, അതുപോലെ തന്നെ ഇപ്പൊ കന്നുകാലികൾ ഇറക്കണം ഇതൊന്നും ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വർഷം ഇതൊക്കെ സംരക്ഷിച്ച് പോയാണ്. ഇതിങ്ങനെ ഓരോ വർഷവും നമ്മള് എത്ര ലക്ഷം രൂപ ചെലവഴിക്കുന്ന സ്ത്രീകൾ കൊണ്ട് പണിയെടുക്കുന്നുണ്ട്. നമ്മ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ് മഹാഭൂരിപക്ഷം. സംസ്ഥാന ഗവൺമെന്റിന് ഫണ്ട് ചേർന്നിട്ട് ഒരാൾക്ക് 191 രൂപ കൊടുക്കുന്നത് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക്. എത്ര ദിവസത്തെ അധ്വാനം ചെയ്താലാണ് ഇതൊക്കെ ഒന്ന് കരയിക്ക് കിടക്കുക നമ്മൾ ആലോചിച്ചറിയാം. അപ്പൊ ജനങ്ങളും നമ്മുടെ നാട്ടുകാരും ഒക്കെ സംരക്ഷിച്ചാൽ മാത്രമേ കുളം നന്നായി കൊടുക്കുള്ളൂ. പഞ്ചായത്ത് കുറ്റം പറയാനും വീഡിയോ എടുത്ത് അവിടെ കുപ്പി എറിയുന്നത് ഇവിടെയൊക്കെ സൈഡിൽ കുപ്പി എറിയുന്നതൊക്കെ കാണിച്ച് ഇങ്ങനെ മോശപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ പറ്റും. പക്ഷെ അതല്ല, ഇത് ഭംഗിയാക്കി എടുക്കാനായിട്ട് നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇതൊന്നും പണിയാനായിട്ട് യാതൊരുവിധ അനുമതിയില്ല. നമ്മള് അവരെ കൂടെ അവരുടെ ചെറിയ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് തോട് വൃത്തിയാക്കി ഉൾപ്പെടെയുള്ള വർക്കുകൾ പഠിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ പൊതുവെ ജനങ്ങളെ ആ ഒരു ബോധവൽക്കരണം ഉണ്ടാവണം. കുളം നന്നായി കിടക്കണം. കുളത്തിന്റെ ചുറ്റുപാടുകളിൽ ഇപ്പൊ ഇവിടെ രാത്രി കാലങ്ങളിലൊക്കെ ചില്ലറുകൾ വന്ന് ഇരിക്കലും കാര്യങ്ങളും വലിയ വലിയ ആരോപണവും പ്രശ്നങ്ങളും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അറിയില്ല, ഇതൊക്കെ പ്രശ്നമാണ്. നമ്മൾ പരിചയമില്ലാത്ത ആളുകൾ തന്നെ വരണത് ഇത് നമുക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളൊക്കെ ഈ പ്രശ്നങ്ങൾ വന്ന് പെടുന്നുണ്ട്. അപ്പോ നമ്മുടെ ഈ നാട്ടിലത്തെ ആളുകൾ നല്ല ജാഗ്രത ഉണ്ടാവണം. അന്യായമായിട്ട് വൈകുന്നേരങ്ങളിൽ വരുന്ന ആളുകൾ വരണമെങ്കിൽ പോലീസിനെ അറിയിക്കാനും ബന്ധപ്പെട്ട ഭരണാധികാരികളെ അറിയിക്കാനും തയ്യാറാവണം. നല്ലൊരു ടീം നന്നായിട്ട് ഉണ്ടാവണം. കുളം പലവട്ടം നമ്മള് എത്രയോ ആളുകളുടെ സ്ഥലമാണ് ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ജോർജേട്ടൻ അറിയാം, നമ്മള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കുളത്തിന് ഒരു അഡ്രസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമ്മള് ഒരു വലിയ നീന്തൽ മത്സരം വെച്ചു, നീന്തൽ പരിശീലനം വെച്ചു, അത്യാവശ്യം ചെറിയൊരു വർക്കുകളൊക്കെ ചെയ്തു. പക്ഷെ ഇതുകൊണ്ടൊന്നും നമുക്ക് ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ കുളം മനോഹരമായിട്ട് കിടക്കുന്ന സ്ഥിതി ഇല്ല. കാടും ഇങ്ങനെ വരുന്നതാകുമ്പോ ഏതാ നമ്മുടെ ധാരണ ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയാണ് എന്നുള്ള രീതിയിൽ വരുന്നത്. കുളങ്ങളെ സംരക്ഷിക്കുന്ന ചുമതല പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതല തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് പറ്റ പഞ്ചായത്തിലെ മുഴുവൻ കുളങ്ങളിലും പഴയ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങള് കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിച്ചാലാണ് കുളം വൃത്തിയായി കൊടുക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ വീട്ടിലൊക്കെ എല്ലാവർക്കും നല്ല വീടിനകത്ത് ബാത്റൂമാണ്, കുളിക്കലൊക്കെ എല്ലാവരും വീടിനുള്ളിലേക്ക് മാറി. അപ്പോ ആളുകൾ പൊതുവെ കുളങ്ങളിൽ കുളിക്കാൻ വരുന്ന പരിപാടി ഇല്ലാണ്ടായി. അപ്പോ ജനങ്ങളും ഗ്രാമപഞ്ചായത്തും നല്ല ഭാവനാപരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് സംരക്ഷിച്ചു നിർത്താൻ കഴിയുള്ളൂ. ഇപ്പോ നമ്മുടെ 25-24 ലക്ഷം വെച്ചിട്ടുണ്ട്. 24 ലക്ഷം രൂപയുടെ പണി എന്ന് പറഞ്ഞാല് ഈ പണിയെടുക്കാൻ നല്ല വേനൽക്കാലത്താണ് വെള്ളം വെച്ചതെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ആ സൈഡിൽ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ എളുപ്പമല്ല. അത് വെറുതെ കൊണ്ട് നിൽക്കേണ്ട കുറച്ചാളുകളുമായി ഇടിഞ്ഞു വന്ന് വീട് കഴിഞ്ഞാൽ പറയും അതിന് അനുമതി എന്ന് പറയും ഇല്ലേ. അപ്പൊ അതും വലിയ തലവേദനയാണ്. അപ്പൊ അതിന് വലിയ സാങ്കേതിക പ്രശ്നമുണ്ട്. പിന്നെ കടലിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ പഞ്ചായത്ത് ചെയ്യാനുള്ള എസ്റ്റിമേറ്റും ഇല്ല. കോടിക്കണക്കിന് വരെ വർക്കുകൾ കടലിലൊക്കെ ചെയ്യുന്നുണ്ട്, വെള്ളത്തിലും പണിയുണ്ട്. അത് ആ രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഒന്നും ഗ്രാമപഞ്ചായത്തിൽ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഫണ്ടിനെ എങ്ങനെ നമുക്ക് എല്ലാവരും സഹകരണം, ആ കരയിലുള്ള ആളുകളുടെ യോഗം അവിടെ വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ യോജിക്കുകയാണെങ്കിൽ അത് വേഗം തയ്യാറാവണെങ്കിൽ നമുക്ക് ഉള്ള സ്ഥലത്ത് കെട്ടി ആ സരികോടെയും കൂടി ഒരു വഴി ഉണ്ടാക്കാം. 4-5 വർഷത്തിനുമ്പോൾ തലവെച്ച് വെച്ചിട്ടുള്ളത് നമ്മളുടെ ഇപ്പൊ ഷാജിയാണായാലും ഓമനയായാലും ഒക്കെ പറയുമ്പോ എന്നോട് പറയും, ഞാനിത് പാർട്ടിയുടെ മേലേക്ക് പറയും, നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഉണ്ട്. സന്ധ്യ നൈസൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഡേവിസ് മാഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഗവൺമെന്റ് നമ്മളുടെ ഗവൺമെന്റാണ്, എല്ലാ കാര്യങ്ങളും നടക്കും. നടക്കുമെങ്കിലും നമ്മുടെ നല്ല സഹകരണം ഉണ്ടാവണം.
ഇതിപ്പോ നിങ്ങള് യുദ്ധകാല അടിസ്ഥാനത്തില് അവിടെയുള്ള ആളുകൾ ഇതേ എന്റെ ഭൂമി ഒരു അടിമുടിയാണ് മാറ്റി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി. ഒരാളതിന് നേരെ കുറച്ച് കുറച്ച് കേസ് കൊടുത്താലോ പരിപാടിയില്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വികസനവും നാട്ടിൽ നടക്കില്ല. നല്ല പ്രൊട്ടക്ഷൻ ഇപ്പൊ ഇന്നാള് നമ്മൾ കണ്ടു ഇവിടെ ഏതോ സാമൂഹ്യ ബിരുദൻ നഗ്നമായിട്ട് കുളിക്കലും ആ അഭ്യാസം കാണിക്കലും ഒക്കെ കേട്ടിട്ടുണ്ടോ കേട്ടത്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചേർന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെയൊക്കെ സംഭവം ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് കുറേം കൂടി നല്ല ഭംഗിയില് ഈ കുളത്തിന്റെ ചുറ്റുപാടും ലൈറ്റുകളൊക്കെ ഇട്ട് ഇച്ചിരി നല്ല രാവും പകലും ഒരുപോലെ ഇവിടെ ഇരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയും. ഇത്രയും പ്രകൃതി രമണീയത എന്ന് വെറുതെ പറയുന്നതല്ല, അത്രയും പ്രകൃതി രമണീയത ഉള്ള ഒരു ഗ്രാമപ്രദേശത്താണ് നീളമുള്ള കുളം നമുക്ക് പൂർവികരായിട്ടുള്ള ആളുകൾ സമ്മാനിച്ച് തന്നിട്ടുണ്ട്. നിലനിർത്താനായിട്ട് ഭംഗിയായിട്ട് നിലനിർത്താനായിട്ട് കഴിയുന്ന സാഹചര്യങ്ങൾ ഇപ്പൊ നാല് വർഷക്കാലം എനിക്ക് നല്ല ഉറപ്പ് പറയാൻ കഴിയും. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഷാജാനും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉള്ള ആളുകളൊക്കെ നമുക്ക് അറിയുന്ന ആളുകളാണ്. എല്ലാവരും ഒരുമിച്ചാൽ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ഈ കോണം ഏറ്റവും ഭംഗിയാക്കി. തൊഴിലുറപ്പ് തൊഴിലാളികൾ വരുമ്പോൾ നമ്മൾ മാറിക്കരുത്. അവരുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് എത്ര കഴിയുന്നുള്ള നമ്മൾ ആലോചിച്ചറിയാം. നമ്മളെല്ലാവരും പത്രം പണിക്കുന്ന സമയം നമ്മൾ കൂടി ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ ഇത് എവിടേക്ക് മാറ്റണം. ഈ പുല്ലിപ്പോട് കിടന്നു, ഈ പുല്ല് കെടുക്കുന്നതൊക്കെ നമുക്ക് ഈ നാളെ അത് വൃത്തിയാറായില്ലേ? ഇത് എവിടേക്ക് പോവാ? നല്ല മഴ പെയ്തുകഴിഞ്ഞാൽ തൊടികളെ പോയിട്ട് അവിടെ തടസ്സം വരും. അപ്പൊ ഇതിനൊക്കെ എവിടേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ളതൊക്കെ എങ്ങനെ വൃത്തിയാക്കണം. നല്ല ചർച്ച ചെയ്യുന്ന സമയമില്ല സത്യത്തിൽ. ചാഞ്ഞോട്ട് ഞാൻ ചാഞ്ഞോട്ട് പറഞ്ഞാൽ വരാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അയ്യൻബാബ് വിളിച്ചന്നെ ഞാനെനിക്ക് അവിടെ പോവാനും പറ്റില്ല. അത് പെട്ടെന്ന് കയറി വന്നൊരു പരിപാടിയാണ്, പാർട്ടി സമ്മേളനം വരാണ്. ഞാൻ ഇനിയിപ്പോ അവിടെ ചെന്ന് എനിക്ക് അത് വലിയ വിമർശനമായിട്ട് മാറും ചെയ്യും. അപ്പൊ വേറൊരു ദിവസം കൂടി എടുത്തിട്ട് നമുക്കിപ്പോ സമയമുണ്ടല്ലോ. നമ്മൾ ഇതിപ്പോ ഒക്ടോബർ മാസമാണ്, ഒരു ജനുവരിയോടുകൂടി ഈ പണി, ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഈ പൈസ ഉപയോഗിക്കും. മാർച്ചിന് പണി അവസാനിപ്പിക്കുന്ന പൈസ ലാപ്സായി പോകും. ആ മാർച്ചിനുള്ളിൽ പണിയും ചെയ്യുമാണ്. അപ്പൊ നമ്മൾ എന്നാ ഒരു ദിവസം ഈ ഇവരെയും കൂടി വിളിച്ചിട്ട് പോണം പറ്റുന്നില്ല, പോണം പറ്റില്ല. അതിനെന്തെങ്കിലും സൂത്രം വേറെ കണക്കി വരും, അതിന് വേറെ എന്തെങ്കിലും സാങ്കേതിക. അപ്പൊ ഇതെനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളെ എല്ലാവരെയും ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള മനസ്സുണ്ടായാൽ മതി, കൂടി ഉണ്ടാവുക. നമ്മള് പരിപാടി പ്ലാൻ ചെയ്യുമ്പോ ഇതുപോലെ എല്ലാവരും വരാം. സന്നദ്ധ പ്രവർത്തനം അങ്ങനെ, ബാക്കി എന്ത് കാര്യമായാലും ഒറ്റക്കെട്ടായിട്ട് അതിന്റെ ഒരു കാര്യം വരുമ്പോഴായാലും അതിന്റെ ആളുകൾ, അതിന്റെ അവകാശികളായിട്ടുള്ള ആളുകൾ ഒന്ന് കൂടെ ഒന്ന് സഹായിക്കാന്ന് ആൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയാക്കാൻ. ഇനിയിപ്പോ ഈ വർഷം മാത്രം, ഈ വർഷത്തെ പൈസ ഇങ്ങനെ അടുത്ത വർഷം ഇതിനേക്കാളും കൂടുതൽ പൈസ നമുക്ക് മേടിക്കാനും പറ്റും. അപ്പോ ഭംഗിയായിട്ട് നമ്മൾ രണ്ടു മൂന്ന് കൊല്ലത്തിനുള്ളിൽ നമുക്ക് ചുറ്റും റോഡും വെളിച്ചവും ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കി തരാന്നുള്ള കാര്യം ഞാൻ ഫുൾ ഗ്യാരണ്ടി പറയാനും പണ്ടും തരാം ഒക്കെ പറ്റും. നമുക്ക് പറ്റും, 100% ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ നിർത്താം. ബാക്കി പറയാം. നമ്മള് നമ്മുടെയൊക്കെ ആഗ്രഹപ്രകാരം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ യോഗത്തിലേക്ക് വന്ന് നമ്മുടെ ഈ പരിപാടിയുടെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള നല്ലൊരു അഭിപ്രായം പ്രസിഡന്റിന് കേൾക്കാൻ സാധിച്ചു. അതിനാദ്യം പ്രസിഡന്റിന് നന്ദി പറഞ്ഞിരിക്കാൻ ഒരു കാര്യം പറയാണ്. ഈ അടുത്ത വേനൽക്കാലത്ത് തന്നെ നമുക്കിപ്പോൾ ഈ കുളത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു മീറ്റർ ഉയരത്തിൽ, വെള്ളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു മീറ്റർ ഉയരത്തിൽ ഒരു റോഡ് കിഴക്കേ ചെടി കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് വെള്ളം വറ്റിക്കണ്ട. ആ റോഡിന്റെ ലെവലിൽ വരുമ്പോൾ ആ സൈഡിൽ കെട്ടിപ്പോകാൻ പറ്റും. വെള്ളം ഒരു മീറ്റർ അപ്പുറം കുളത്തിലുണ്ടാവും. പ്രാദേശികം ഒരു വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കനാൽ വെള്ളം വരുന്ന സമയത്ത് നമുക്ക് ഈ പണി കഴിയുമ്പോൾ തന്നെ വെള്ളം നിറക്കും ചെയ്യാം. ആ റോഡ് സൈഡ് ഫുള്ള് റോഡാക്കാൻ ചിലപ്പോൾ ആരെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും നമുക്ക് തോന്നുന്നില്ല. അതിലാണ് പ്രസിഡന്റ് പറഞ്ഞത് നമ്മൾ കൂട്ടായി നിന്നുകൊണ്ട് അത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് നാട്ടുകാരെ കൂട്ടായി ഉണ്ടായാലും നടക്കുള്ള പ്രസിഡന്റിന്റെ ഈ കേസും കൊപ്പൊക്കെയായിട്ട് പോയി ഇടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കേസ് പറഞ്ഞ ഒരു വിഷയമില്ല, കാരണം പൂർണ്ണമായിട്ടും പഞ്ചായത്തിന്റെ സ്ഥലമാണ് അവിടെ കിടക്കുന്നത്, പുറംപോക്കാണ്. അതില് ആരും അവരാരും എല്ലാവരും ഇതേണ്ടില്ല. അവരൊക്കെ ജോൺ ചേട്ടൻ അവിടെ കെട്ടി അവരാരുടെ കൃത്യം അവർ തിരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള സ്ഥലം ക്ലിയർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളു, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്കത് ചെയ്യാം. പിന്നെ നമുക്ക് ഈ കൊറോണ വന്നപ്പോ നമ്മളിവിടെ സ്ഥിരം കൂടിയിരുന്നു. ഞങ്ങളൊക്കെ ഇത് ഇവിടെ സ്ഥിരം വർക്ക് ചെയ്തിരുന്നത് ഇവിടെ കാടുവെട്ടും പുല്ലിയത്തും ചെരുവിപ്പിക്കലും ഒക്കെ നമ്മൾ ചെയ്തിരുന്നതാണ്. പക്ഷെ കൊറോണയുടെ സാഹചര്യം നമുക്ക് ഇവിടെ കൂടിയിരിക്കാൻ പറ്റാണ്ടെന്നു. അപ്പോഴാണ് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇവിടെ വന്നത്. നമുക്ക് തീരെ കുപ്പി കുടിക്കാം, ബീർ കുടിക്കാം, കുപ്പി തല്ലി പൊട്ടിച്ച് കുളത്തിലേക്ക് ഇടാം, നമുക്കിനി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ നമ്മുടെ ഒരു സാന്നിധ്യ കുറവ് ഇവിടെ ഇല്ലാത്തതിന്റെ കുറവാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ ഇപ്പൊ അടുത്ത് പോലീസ് വന്ന് ചെറിയ ചെറിയ ഇടപെടലുകളൊക്കെ വന്നുകൊണ്ട് ഇത്തിരി കുറവുണ്ട്. പക്ഷെ പിന്നെയും ഈ ചൂണ്ടക്കാരെ വരുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പുറമേ വരുന്നവരൊക്കെ എന്തൊക്കെ ചെയ്യണം തന്നെയുണ്ട് പല ദിവസങ്ങളിലും. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. അതിമനോഹരമായ ഒരു സ്ഥലമാക്കാനായിട്ട് ഞങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാവും. അതിനെന്താ ചെയ്യുന്നത് വെച്ചാല് ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസം ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കി വയ്ക്കുക.
ഇവിടെ ഞങ്ങൾ കുറച്ച് പേര് അത് പോലീസിന് അറിയാമായിരുന്നു. പക്ഷേ നമ്മൾ കൊറോണയുടെ അഞ്ചുപേർ കൂടി അതാണ് ഇവിടെ പ്രശ്നം വന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി പോയാണ്. ഇപ്പൊ ഈ കൊല്ലം പ്രസിഡന്റ് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. നമുക്ക് ആ സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോവാം. ആ വഴി ഉണ്ടാക്കാനുള്ള കാര്യത്തിന് നമ്മൾ കൂട്ടായിട്ട് ശ്രമിക്കുക. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മള് ഈ ഇത്രയും വലിയ സഹകരണമൊക്കെ നമുക്ക് പഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി. അപ്പൊ ഈ പുല്ല് മാറ്റുന്ന കാര്യം പറഞ്ഞു, ഇത് നമുക്ക് എന്തെങ്കിലും മാർഗ്ഗം മാറ്റണം. ഇതിനിപ്പോ മാറ്റി കഴിഞ്ഞാൽ പുലിവാരുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമുക്ക് പറ്റുന്നവർ വേണമെങ്കിൽ നിങ്ങൾ ജാതിക്ക് വല്ലതിനെ കടക്കൊക്കെ കൊണ്ടിട്ട ഈ സാധനം ഇവിടെ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി എല്ലാവർക്കും താല്പര്യം ഇതൊക്കെ മാറ്റുക. ഇതൊക്കെ നമ്മുടെ ആവശ്യം തന്നെയാണ്. അതിനു കൂട്ടായിട്ട് ഇതേമാതിരിയുള്ള സാന്നിധ്യം നമ്മളിപ്പോ തീരെ കൊറോണയുടെ പേരും പറഞ്ഞ് ഇവിടെ വരാതിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ വിഷയങ്ങളെ കൂടി ഉണ്ടായിരിക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തി എല്ലാവരും സ്ഥിരം കൂടി ഇവിടെ ഭംഗിയായിട്ട് കുളം പരിപാലിക്കാനും അതിന്റെ എല്ലാ മീറ്റിംഗും കൂടി കൂടുമ്പോൾ പ്രസിഡന്റ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും സൗകര്യാർത്ഥം കൂടി നമുക്ക് എന്താ വേണ്ടതൊക്കെ കൂടി ആലോചിക്കാം. നമുക്ക് ഇവിടെ മറ്റുള്ള നേരത്തെ പറഞ്ഞില്ലേ ലൈറ്റ് ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നും കൂടി സൗകര്യപ്പെട്ടാണെങ്കിൽ അപ്പൊ നമുക്ക് വേറെ ഇപ്പൊ ചെടിയൊക്കെ നമ്മൾ വെച്ച് പിടിക്കുന്നുണ്ട്. പക്ഷെ വേറെ കുറച്ച് നനയ്ക്കാൻ വരുന്നുണ്ട്. കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ ആ ഇതനുസരിച്ച് ചെയ്ത ഇത് ചെയ്യണേ. ഇപ്പൊ ഒരിടയ്ക്ക് ഇവിടെ കല്യാണ പാർട്ടികളൊക്കെ വന്ന് വീഡിയോ ചെയ്തു പോയിരുന്ന സ്ഥലമായിരുന്നു. ഉടനെ അത് നിന്ന് പോയി കൊറോണന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡെവലപ്മെന്റിലേക്ക് വന്നതാണ്. ഇനി തുടർന്ന് അങ്ങോട്ട് പോവാം, മുന്നോട്ട് പോവാം. നല്ല ഭംഗിയിൽ തന്നെ നല്ല വൃത്തിയാക്കാം കുളത്തില്. അതുപോലെ തന്നെ വെള്ളം കൊണ്ടുവരാൻ, വേനൽക്കാലത്ത് വെള്ളം കൊണ്ടുവരാൻ ഇവിടെ ഇപ്പൊ കുറച്ച് പേരുടെ രാത്രി പോയി ഉറപ്പുളിച്ചുള്ള പരിപാടി കൊണ്ടാണ് ഇവിടെ വെള്ളം നിറയ്ക്കാറ്. കാരണം വെള്ളം കിട്ടാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും നമുക്ക് മെമ്പർ ഉള്ളപ്പോ നമുക്ക് ആ വാലുണ്ടാക്കി മറ്റേ ഇത് ഉണ്ടാക്കി തന്നതാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവർ തുറന്നില്ല, ഒറ്റ ദിവസം പോലും തുറന്നില്ല. അവർക്ക് കൂടുതൽ കൂടി പോയി. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം കിട്ടി, നമുക്ക് വെള്ളം കിട്ടണം. ഇതിലെ വെള്ളം നിന്ന് കണ്ടാ പറ്റില്ല. ഇവിടെ ആളുകൾ ഇങ്ങനെ രാത്രി ഒന്ന് ഇരിക്കുന്നേരിക്കും. നമ്മളിത് ആരോട് വിളിച്ച പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ എന്റെ പേരും കൂടെ തീരുമാനം ഉണ്ടാവില്ല. നമ്മൾക്ക് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞാൽ എന്താ, പത്ത് പ്രാവശ്യം വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും പ്രാവശ്യമേ വരുള്ളൂ. അത് നമ്മളിവിടെ വാർഡ് ഇപ്പോൾ ഓമനേറ്റിന് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഓമനേറ്റിന് വിളിച്ചു പറയാം. കാരണം നമുക്ക് വിളിക്കാനൊരു ഫ്രീഡം ഉള്ള സ്ഥലത്തേക്ക് വിളിച്ചു പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. ഇവിടെ ആളുകൾ വരുന്നത് 7 മണി 8 മണി ടൈമിൽ ഒന്നല്ല, രാത്രി 12 മണിക്കാണ് കറണ്ട് അടിപ്പിച്ച് മീൻ പിടിക്കാൻ കാര്യമായിട്ട് ഇവിടെ ആളുകൾ വരുന്നത്. വരുമ്പോ ഈ വരുന്ന പിള്ളേർ തന്നെ സാമൂഹ്യ വിരുദ്ധരും നമ്മൾ പറയണ്ടേ, ഒക്കെ കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. ഒക്കെയും 18-ഉം 25 വയസ്സിനിടയിലുള്ള പിള്ളേരെ വരണേ. പുലർച്ചെ 5:30-6 മണിക്ക് വരെ ഇവിടെ ആളുകൾ ഇരിക്കുന്നത്. ഇവിടെ എന്ത് കമ്മിറ്റി ഉണ്ടാക്കിയാലും ഈ രാത്രി ഉറക്കൊളിച്ച് നമുക്ക് ഇവിടെ വന്നിട്ട് കുളത്തിന് ഇവിടെ ആളിടിക്കുമ്പോൾ നോക്കാൻ വരാൻ പറ്റില്ല. ഇവിടെ ആള് വേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ പല വീട്ടിലത്തെ കാരണവന്മാരെ വിളിച്ചിട്ട് ഞാൻ വീഡിയോ പിടിക്കണ്ട, ഞാൻ കട്ട് ചെയ്തു പിടിക്കണ്ട. Thank you.